ഇരട്ടയാർ പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതി നടത്തിപ്പിൽ അഴിമതിയെന്ന് കോൺഗ്രസ്. ഇപ്പോൾ നടന്നുവരുന്ന പൈപ്പിടിയിൽ ജോലികളിൽ ക്രമക്കേടുണ്ട്. പദ്ധതിയിൽ കരാറുകാരും ഉദ്യോഗസ്ഥരും നടത്തുന്ന അഴിമതി വകുപ്പ് മന്ത്രിയുടെ അറിവോടെയാണെന്നും ആരോപണമുണ്ട്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിൽ 65 കോടിയോളം രൂപ ചിലവഴിച്ച കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന ജൽജീവൻ മിഷൻ പദ്ധതിയിൽ വൻ അഴിമതിയെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഗവൺമെന്റ് അനുവദിച്ച തുകയ്ക്ക് ആനുപാതികമായി പൈപ്പുകൾ കരാറുകാരൻ വാങ്ങി വിനിയോഗിക്കുന്നില്ല. കൂടാതെ പുതിയ ടാങ്ക് നിർമ്മിക്കാനെന്ന പേരിൽ ഇരട്ടയാർ നോർത്തിൽ 1995 ആരംഭിച്ച ത്വരിത ഗ്രാമീണ ശുദ്ധജല പദ്ധതിയുടെ ടാങ്ക് പൊളിച്ചതിലും ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട്. പദ്ധതി നടത്തിപ്പിൽ കരാറുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തുന്ന അഴിമതി വകുപ്പ് മന്ത്രിയുടെ അറിവോടെയാണെന്നും കോൺഗ്രസ് അംഗങ്ങൾ ആരോപിച്ചു. ഞങ്ങൾ ഇതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ 1 മീറ്റർ പൈപ്പിന് 600 രൂപയാണ് വില. 1 കോടി രൂപയുടെ ടെൻഡർ ചെയ്താൽ, പൈപ്പിന് ടെൻഡർ ചെയ്താൽ 50 ലക്ഷം രൂപയുടെ പൈപ്പില്ല, 80 ലക്ഷം രൂപ റെഡി പൈസ കൈ കിട്ടുക. പൈപ്പിന് റെഡി ബില്ല് മാറി കൊടുക്കുക. ഇരട്ടയാർ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും 20 കിലോമീറ്റർ പൈപ്പുകൾ വെറുതെ കൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുക. വെട്ടിക്കാമ്പലത്ത് മുകളിലോട്ട് കയറുന്ന വഴിക്ക് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എത്രയോ കിലോമീറ്റർ പൈപ്പുകൾ ചുരുട്ടിക്കെട്ടി വെച്ചിരിക്കുക. ഇതെല്ലാം ഗവൺമെൻറ്റിൻ്റെ പൈസ, റെഡി പൈസ ഈ കോൺട്രാക്ടർ കിട്ടി വ്യാപകമായ അഴിമതിയാണ്. ആ സമയത്താണ് ഈ ടാങ്ക് പൊളിച്ച് ഇവിടെ പുതിയ ടാങ്ക് നിർമ്മിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ വാട്ടർ അതോറിറ്റിക്കാർ വന്ന് ഈ ടാങ്ക് 250,000 ലിറ്റർ കൊള്ളുന്ന ടാങ്ക് പൊളിച്ചിട്ടേക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ടാങ്ക് പൊളിച്ചിട്ട് 1 വർഷം ഇതുവരെ അയാൾ പുനർനിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇരട്ടയാർ പഞ്ചായത്ത് അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ 250,000 ലിറ്റർ കൊള്ളുന്ന ഈ ടാങ്ക് പണിയാൻ വേണ്ടി എത്ര 1000 കിലോ കമ്പി വേണമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയും. ഈ കമ്പിയൊക്കെ എതിരെ പോയെന്ന് പോലും അറിയത്തില്ല. ലേലം ചെയ്തോ, വാട്ടർ അതോറിറ്റിക്കാർ കൊണ്ടുപോയോ, അത് എങ്ങനെ കൊണ്ടുപോയോ, ഇതിലൊക്കെ വ്യാപകമായ അഴിമതിയുണ്ട്. ഈ കുടിവെള്ളക്ഷാമം ഇത്രയും രൂക്ഷമായ സമയത്ത് വാട്ടർ അതോറിറ്റി കാണിക്കുന്ന ഈ തോന്നിയാസം, അനാസ്ഥ ഇരട്ടയാർ പഞ്ചായത്തിലെ ആളുകൾ വെച്ചുപൊറിപ്പിക്കത്തില്ല. ഞങ്ങൾ ശക്തമായി പ്രതിഷേധിക്കുന്നു. ഇത് അടിയന്തരമായും ഈ പൊളിച്ചെടുത്ത് പുതിയ ടാങ്ക് നിർമ്മിച്ചുകൊണ്ട് ഇരട്ടയാർ പഞ്ചായത്തിലെ എല്ലാ മേഖലയിലും കുടിവെള്ളം എത്തിക്കാനുള്ള നടപടി സ്വീകരിക്കണം. ഇതിനകത്ത് വകുപ്പ് മന്ത്രിയുടെയും ആ വകുപ്പ് മന്ത്രി കൈകാര്യം ചെയ്യുന്ന പാർട്ടിയുടെയും മേൽനോട്ടത്തിൽ നടത്തിയ അഴിമതിയാണ്. അഴിമതി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തയ്യാറാണ്. ഇല്ലെങ്കിൽ ഏതൊരാൾക്കും അന്വേഷിച്ചാൽ അറിയാം, 1 കോടി രൂപയുടെ പൈപ്പ് മേടിച്ച് എത്ര രൂപ ബില്ല് മാറിയിട്ടുണ്ട്, പൈപ്പുകൾ എത്ര ഇവിടെ കൊണ്ട് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് വ്യാപകമായ ഒരു ബിനാമിയെ കൊണ്ടാണ് ഈ ടെൻഡർ എടുപ്പിച്ചിരിക്കുന്നത്. വ്യാപകമായ അഴിമതിയുണ്ട്. ഈ ടാങ്ക് പൊളിച്ചിരിക്കുന്നത് കൃത്യവിലോപമാണ്. ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം. ഇതിൻ്റെ അകത്തുണ്ടായിരുന്ന മെറ്റീരിയൽസ്, കമ്പി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ എതിരെ കൊണ്ടുപോയി, ആര് കൊണ്ടുപോയി എന്നെക്കുറിച്ചൊക്കെ അന്വേഷിക്കണം. മുൻപ് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതി പ്രകാരം ജനങ്ങൾക്ക് 1 തുള്ളി വെള്ളം പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലെങ്കിലും വാട്ടർ അതോറിറ്റി വെള്ളത്തിന്റെ ചാർജ് ഈടാക്കുകയും അടയ്ക്കാത്തവർക്കെതിരെ റിക്കവറി നടപടികൾ നടത്തുകയാണെന്നും ആരോപണമുണ്ട്. അടിയന്തരമായി പൊളിച്ച ടാങ്ക് പുനർനിർമ്മിച്ച് പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും കുടിവെള്ളം എത്തിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഇരട്ടയാർ പഞ്ചായത്തിലെ ജൽജീവൻ മിഷൻ പദ്ധതിയിലെ അഴിമതി പുറത്തു കൊണ്ടുവരുവാൻ അന്വേഷണം നടത്തണമെന്നും അല്ലെങ്കിൽ ശക്തമായി സമരം ആരംഭിക്കുമെന്നും കോൺഗ്രസ് മുന്നറിയിപ്പ് നൽകി.